ഒരു ചെറിയൊരു ഹദീസ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അതിലുള്ള ഗുണപാഠം മനസ്സിലാക്കി ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവേ എനിക്ക് ആ പ്രതിഫലം നൽകണമേ എന്ന ഉദ്ദേശത്തോടു കൂടെ നിസ്കരിക്കാനുള്ള മനസ്സല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബി സാഹ അലൈഹി വസ്ലമ പറയുന്നുണ്ട് ആരെങ്കിലും സുബിഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദൻ നബിയോടൊപ്പം ഇരുപത് പ്രാവശ്യം ഹജ്ജ് ചെയ്തവനെ പോലെയാണെന്ന് നബിസ് അലൈ ഹിസ്വല്ല മാത്തും നമ്മോട് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ വെഹ്റു നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോടൊപ്പം ഹജ്ജ് ചെയ്തവനെ പോലെയാണെന്നും അതുപോലെ അസർ നമസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഹിസ്വലാത്തു വസ്വലാമിൻ്റെ കൂടെ അറുപത് ഹജ്ജ് ചെയ്തവനെ പോലെയാണെന്നും അതുപോലെ തന്നെ ആരെങ്കിലും മഹദീബ് നമസ്കാരം ജമായത്തായി നിസ്കരിച്ചാൽ സയ്യിദന ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ എൺപത് ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഇഷാ നമസ്കാരം ജമായത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുത്തു നബി അലൈഹി അല്ലാവിസ്ലാമാ തങ്ങളുടെ കൂടെ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലവുമാണെന്ന് നബി സല അള്ളാഹു അലഹി വസ്ലാമ തങ്ങളെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മുമ്മിനീകളെ ഇത്രയും പ്രതിഫലമുള്ള ഒന്നാണ് ജമായത്തായി നിസ്കരിച്ചാൽ നമുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അതുകൊണ്ട് നമ്മൾ ജമായത്തായി നിസ്കരിക്കും നിസ്കരിക്കാനുള്ള ഒരു ശ്രമം എല്ലാ വക്തും ജമാത്തായി നിസ്കരിക്കാനുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട് കാരണം ജമാഅത്തിന് വളരെ പുണ്യമുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഗ്ലാൻ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് സുബേഹ് നമസ്കാരം ഒരാൾ ഒഴിവാക്കി എന്ന് വെച്ചാൽ ഒഴിവാക്കിപ്പോയി ആരെങ്കിലും സുബഹി നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവനിൽ നിന്ന് ഈമാൻ എന്ന ആ പവറിനെ എടുത്തു കളയുമെന്ന് നബിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു സുബഹി നമസ്കാരത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുക ഈമാൻ എന്ന് പറയുമ്പോൾ സുബഹി ജമാഅത്തായി നമസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് ആദ ആദനബിയോടുകൂടെ ഇരുപത് ഹജ്ജ് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലമാകുമ്പോൾ മുക്മിനീകളെ ഈമാൻ ഒഴിവാവുകയാണോ വേണ്ടത് അതല്ല പ്രതിഫലമാണോ നമുക്ക് വേണ്ടത് അതിനു വേണ്ടി പ്രയത്നിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആരെങ്കിലും ലോഹറാണ് ഒഴിവാക്കിയതെങ്കിൽ സൂക്ഷിച്ചോ അള്ളാഹുന്റെ റസൂല് പറയുന്നു അവനിൽ നിന്ന് അമ്പിയാക്കൾ ഒഴിവാഴിപ്പോകുമെന്ന് നമ്മോട് നിപിത്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സല്ലാഹു അലൈഹി വസ്ല്ലം അതിൻ്റെ ഗുണപാഠം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അസറാണ് ഒഴിവാക്കിയതെങ്കിൽ മുക്കറബായ മലക്കുകൾ അവൽ നിന്ന് ഒഴിവാകുന്നതാണ് മഹ്രീബാണ് ഒഴിവാക്കിയതെങ്കിൽ ഖുർആൻ അവൽ നിന്ന് ഒഴിവാകുന്നതാണ് ഇഷാസ്കാരമാണ് ഒഴിവാക്കിയതെങ്കിൽ അവൽ നിന്ന് അള്ളാഹു ഒഴിവാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അതിലുള്ള ഗുണപാഠം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നിസ്കാരത്തെ ഒഴിവാക്കുമ്പോൾ ഇത്രയും വലിയ ഒരു കാര്യം നമ്മിൽ നിന്ന് ഒഴിവാകുന്നു എന്നത് പലരും മറക്കുന്ന ഒന്നാണ് ഈ ഹദീസ് കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു കിതാബ് പരിചയപ്പെടുത്തി തരാം പത്ത് കിതാബില് അർബൻ ഹദീസ് എന്ന ആ ഒരു ബാബിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഹദീസ് പ്രതിപാദിച്ചിട്ടുണ്ട് സംശയമുള്ളവർ പത്ത് കിതാബ് ഒന്ന് പരിശോധിച്ച് നോക്കുക അള്ളാഹു മനസ്സിലാക്കാനും നമുക്കൊക്കെ ജമായത്തായി നിസ്കരിക്കാനും അതുപോലെ കഥ ഇല്ലാതെ നല്ല രീതിയിൽ നിസ്കാരം മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കാര്യവും ശ്രദ്ധയിൽപ്പെടുത്താം അള്ളാഹുണ്ട് റസൂല് പറയുന്ന സല്ല അള്ളാഹു അലഹി വസ്ലം ആരെങ്കിലും നിസ്കാ നിസ്കാരം എന്നത് കല ആകും മുമ്പ് വേഗം എടുക്കാനുള്ള പരിശ്രമം നടത്തണം എന്നാൽ മരിക്കും മുമ്പ് നിങ്ങൾ വേഗം തൗപ ചെയ്യണമെന്നും അള്ളാഹുന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തണം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിസ്കാരം കല ആകാതെ കറക്റ്റ് വക്തിൻ്റെ സമയത്തിനായിക്കൊണ്ട് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുമിനിങ്ങളെ ഈ അറിവിൽ നിങ്ങൾ ഗുണപാഠം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള അറിവിൻ്റെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന ഓരോ വീഡിയോയും അതേസമയം തത്സമയം ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇൻഷാ അല്ല അസലുല വരഹമുള്ള വരകൂ